നമ്മൾ ഇന്നലെ ശ്രീനഗറിന് നമ്മളെ അച്ഛൻ ചെക്കന്മാരോട് യാത്രയെല്ലാം പറഞ്ഞിട്ട് വന്നതായിരുന്നു. കുറെ കാഴ്ചകളെല്ലാം കാണിച്ചതാന്ന് പറഞ്ഞിട്ട് ആടുന്ന് വന്നതേ ഓർമ്മയുള്ളൂ. വന്നിട്ട് കുറച്ച് ഇപ്പുറത്തേടം തന്നെ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് താഴേക്ക് പത്തനംകോട്ടിലേക്കാണ് ലൊക്കേഷൻ വെച്ചത്. ഏകദേശം 7 മണിക്കൂറാണ് കാണിച്ചത്. പിന്നെ ബ്ലോക്കിൽപ്പെട്ട് ഏകദേശം 5 മണിക്കൂറോളം നമ്മൾ ബ്ലോക്കിൽപ്പെട്ട് ഇവിടുത്തെ ശ്രീനഗർ ആ പേരോർമ്മ ശ്രീനഗർ ജമ്മു ഹൈവേയില് ഇപ്പൊ ഹൈവേയിൽ തന്നെ ഒരു സ്ഥലത്ത് ഇതാ ഇവിടെയാണ് നമ്മൾ ഹോട്ടൽ എടുത്തത്. റംബാൻ എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ഫുള്ള് പൊടിമണ്ണും കച്ചറിയും ഒന്നും പറയണ്ട. കുളിച്ച് എല്ലാം ഇറങ്ങിയതാണ്. ഇപ്പൊ ഫുള്ള് ആകെ ആദ്യം പൊടിയായി. നമ്മള് വണ്ടി മൊത്തം കച്ചറിയാണ് നോക്കിയാ. ഫുള്ള് പണി നടക്കുകയാണ് ഈ ഹോട്ടലിലെ റൂം എടുത്തത്. റൂമെല്ലാം അത്യാവശ്യം കോസ്റ്റ്ലി ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടെ റൂം എടുത്തേ പറ്റൂ. എങ്ങനെ അങ്ങെത്താൻ പറ്റില്ല. ഏകദേശം 10:30 നമ്മൾ ഈ റൂമിലെത്തുമ്പോൾ. നമ്മൾ ഇവിടുന്ന് രാവിലെ ഇപ്പോൾ ആദ്യം കുളിച്ച് ഫ്രഷായി ഇറങ്ങി വിടുന്നു. അങ്ങോട്ട് വഴിയിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് നേരെ അങ്ങോട്ട് പത്താങ്കോട്ടിലേക്ക് പോവാം. ആ മുന്നിൽ പോകുന്നത് ഒരു മിലിറ്ററിക്കാരൻ ഇന്ത്യ മൊത്തം ഓടുകയെന്ന് നേരം. ആ മിലിറ്ററിൻ്റെ ആൾക്കാർ അവർക്ക് അവനെ സ്വീകരണം കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മിലിറ്ററി സെക്യൂരിറ്റി എല്ലാം ഉള്ളതുകൊണ്ട് എടുത്തു പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. വീണ്ടും നമ്മൾ കുടുങ്ങി. ഇന്ന് ഓപ്പൺ ആക്കൂല എന്ന് പറയുന്നു. പണി കിട്ടി, എല്ലാവരും ഇടപെട്ട് അങ്ങനെ പറഞ്ഞവർ മൊത്തം എന്താ ചെയ്യ. ഇവിടെ കടന്നുറങ്ങേണ്ടി വരും മിക്കവാറും. തണൽ കഴിഞ്ഞു, ഇവിടെ അങ്ങോട്ട് വിടൂല എന്ന് പറയുന്നു. മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് പോലും. ആ പണിയായല്ലോ. ഇതെല്ലാം എൻ്റെ പൊട്ടത്തരാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നമ്മൾ വെച്ച് പിടിച്ചാൽ മതിയായിരുന്നു സത്യത്തിൽ. പക്ഷെ ഇന്നലെ ഫുൾ ടയേർഡ് ആയിരുന്നില്ലേ? ടയേർഡ് എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ ഈ റോഡ് നമ്മൾ എന്ത് വന്നു കഴിഞ്ഞാലും വെച്ച് പിടിക്കണമായിരുന്നു. നമ്മള് അവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവര് ഞാൻ അതാണ് മൂന്നാല് ആൾക്കാരോട് ചോദിച്ചു. മൂന്നാല് ആൾക്കാരോ അങ്ങനെ പറഞ്ഞത്. അങ്ങോട്ട് പോകുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. സീനെന്ന് പറഞ്ഞാൽ വിടുന്നില്ല ഇവിടെ ബ്ലോക്ക്. അല്ല, അവിടെ ഒരാളെയും വിടുന്നില്ല. എന്തോ ഇടിഞ്ഞു നിലം പറഞ്ഞേ. അവര് ഇടിഞ്ഞു നിലം പറഞ്ഞു. ഇടിഞ്ഞിട്ടൊന്നുമില്ല. അവിടെ നല്ല പണി നടക്കുകയാണ് വണ്ടി. ഇത് ജെ സി ബി ഈ വണ്ടിയിൽ ഇപ്പൊ എങ്ങോട്ട് പോകുന്ന ഒരു വണ്ടി അങ്ങോട്ട് പോയാൽ എല്ലാരും ഇവിടെ ബ്ലോക്ക് തന്നെ. ഈ വണ്ടി റെഡി പോകുന്നില്ല. എല്ലാരും ബ്ലോക്ക്. പണി കിട്ടിയിട്ടാണ്. എന്ന് ചെയ്യാ? ഇന്ന് മൊത്തം ഇവിടെ കിടക്കണോ? എന്താ ചെയ്യണ്ട? പിന്നെ ഇവിടെ അല്ലാണ്ട് പിന്നെ വേറെ ഇടം കിടക്ക. തിരിച്ചു പോകാൻ ഒരു വേറെ ഏതെങ്കിലും ഒരു ഇടുക്ക് ഓഫ് റോഡ് ഉണ്ടെങ്കിൽ ഞാൻ ഓഫ് റോഡിലോട്ട് ഞാൻ എടുത്തു പോകാനും. എല്ലാരും നമ്മളെ പോലെ തന്നെയല്ല, വയസ്സന്മാരും എല്ലാരും പെട്ടിട്ടുണ്ട്. വാ നോക്കേ.
അതിലെ അങ്ങോട്ട് പോകാൻ പോവാങ്കില്ല അതിലടുത്തേക്ക് തിരിച്ചാ പിന്നെ ഇവിടുത്തെ നിക്കല അക്കൊന്നും വേണില്ല എന്ത് ചെയ്യുമെന്നൊന്നും പിടുത്തില്ല ഏതായാലും മറ്റവർ ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ ബൈക്കില് നമ്മളോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ചു പോയ അവര് മണാലിയിലേക്കേനും പോയി അവരെ ആ മണാലിയിലേക്ക് പോകുന്ന വഴി ഫുൾ ക്ലോസ്ഡ് ആണ് ക്ലോസ്ഡ് അല്ല ഫുൾ ഐസ് പോലും അതിലോട്ട് പോകാൻ പറ്റാതെ അവര് തിരിച്ച് ഇതിലൂട്ട് പത്താൻകോട്ടിലോട്ട് പോകേണ്ട പരിപാടിയാണ് അവരിങ്ങോട്ട് വരുന്നുണ്ട് ബൈക്കും ബൈക്കിന് അതിലൂട്ട് അതിലൂട്ടോ എന്തോ ഓഫ് റോഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് അങ്ങ് ബൈക്കുകാരെല്ലാം തിരിച്ചു പോകുന്നുണ്ട് അതിന് ഞാൻ വിളിച്ചു പറഞ്ഞു അവര് പറഞ്ഞു ഇവിടെ വരുന്ന ഞാന് വരുന്ന പറഞ്ഞിട്ട് വരുന്നുണ്ട് എന്താ പെടാൻ ഭയങ്കര ഇഷ്ടായിരിക്കും നമുക്ക് ടെന്റ് അടിക്കേണ്ടിയിരുന്നു ടെന്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയി മുട്ടി നോക്കിയാലോ നമ്മുടെ പാവങ്ങളാണ് മലയാളിയാണ് നമുക്ക് ഒരു റൂം തരണം നമുക്ക് ടെന്റ് എടുത്തില്ലെങ്കിലേ ഇതൊരുമാതിരി പടലായി പോയി പിന്നെ നമ്മളിട പെട്ടിട്ടുള്ളത് ഇപ്പൊ 3 മണിക്കൂറായി ഇട ബൈക്ക് ചെയ്യുന്നത് ഓരോ രക്ഷയില് കിട്ടാ പജ കൊല കയ പാഞ്ചു പജ അന്നേരം ഞാൻ ആ ടയർഡ് ഹോകിയാനാ ഓൻ തളർന്നു പോയി ഇനി ഞാൻ ഇവൻ്റെ കൂടെ ഇത് കച്ചവടം ചെയ്ത് തീരുമാനിച്ചു ആ പേ പക്കടോ മേ വെജക ഇഞ്ചി വിട്ടായി നാരക വിട്ടായി ഇതെല്ലാം ബുക്കള പരിപാടി ഉള്ളു ബ്ലോക്കിലെ ബന്ദ് ബന്ദിയേ ഓ ചാല് പപ്പട ഉംലി പപ്പട ഉംലി എന്താ കൊള്ളാം തൂമ്പ് ആപ്കിതറ കേറക്കിതറേ അത്രേ പോയാലോന്ന് മതിയത് ഇഞ്ചി വിട്ടായി ഞാനിപ്പോ ഏതായാലും പരിപാടി എന്ന് പറഞ്ഞാൽ തായല് കൊറേ തായല് കടയുണ്ട് ഇഞ്ചി മുട്ടായെന്നല്ല അതിന്റെ എന്തെല്ലാം വലുവ അത് ഇതെല്ലാം ഞാൻ വിചാരിക്കുന്ന തായാലും കൊറേ കടയുണ്ട് കടയിന്ന് കൊറേ ചിപ്സ് എല്ലാം വാങ്ങിച്ചോണ്ടിട്ട് ഇവിടെ വിറ്റാലോ അങ്ങനെയുണ്ട് ഒരു 1500 ആക്കാൻ മിക്കവാറും നല്ല ഇഷ്ടംപോലെ ആൾക്കാറുണ്ട് 2:30 ഇന്ന് എത്ര മണിക്ക് വരെ ഇരിക്കണോ നമ്മൾ ഏകദേശം ഒരു 10:30 എത്തിയതാണ് ഇവിടെ അല്ലേ ഏകദേശം 10:30 അല്ല ഒരു 11 മണിയായിരുന്നു ഒരു 11 മണിയാകുമ്പോൾ എത്തിയതാണ് ഇവിടെ ഇപ്പം 2:30 ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇനി 5:30 ഇത് ഓപ്പൺ ആക്കുമെന്ന് പറയുന്നു വല്ലാത്ത കഷ്ടമായി പോയി അങ്ങനെ നമ്മള് കേറ്റി വിട്ടു സംഭവം ബേക്കുന്നൊരു ആംബുലൻസ് വന്നു അങ്ങനെ ഫുള്ള് ബ്ലോക്ക് ചെയ്യുന്ന റോഡ് അങ്ങനെ കുറച്ച് ആൾക്കാർ കേറ്റി വിട്ടു അതിൽ നമ്മളും പെട്ടു ഭാഗ്യം തന്നെ എന്ന് വിചാരിക്കാം ഇപ്പൊ ഏകദേശം സമയം 3:30 എന്നാലും ഏകദേശം ഒരു 5 മണിക്കൂർ നമ്മൾ കടന്ന് 5:30 6 മണിയാകുമ്പോ ഇത് ഓപ്പൺ ആക്കൂ ഓ അങ്ങനെ നമ്മള് കേറ്റി വിട്ടതാ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ റോഡന്നെ നമ്മളെ വരുമ്പം പറ്റിച്ച റോഡന്നേതാ നമ്മളിപ്പോ 10th വെച്ചു പിടിക്കാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാ പിന്നെ റോഡ് വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല എന്തായാലും കൊള്ളാം നമുക്ക് വീണ്ടും പണിയിട്ട് ആ റോഡ് തുറന്നു വിട്ടിട്ട് ഭയങ്കര സന്തോഷിച്ചു ഞാൻ നോക്കുമ്പോക്ക് അതിന്റെ അപ്പുറം വീണ്ടും ബ്ലോക്കാക്കി അവിടുന്ന് ഇപ്പൊ ഒരു ഉള്ളിലൂട്ടെ കാടെല്ലാം കയറിയിട്ട് ഒരു റോഡ് കാണുന്നുണ്ട് ഓഫ് റോഡാണ് ആ ഓഫ് റോഡ് കയറി പോകുന്ന വഴി ഇവിടെ ഒരു അടിപൊളി തൂക്കുവാലോ നമുക്ക് തസ്ലീമൊക്കെ കയറണം എന്നൊരാഗ്രഹം കയറിയേക്കാം ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ കമ്പിയെല്ലാം വരുന്നത് കേട്ടാ എൻ്റെ പൊന്നെ എൻ്റെ കമ്പി നോക്കിയ പേടിക്കണ്ട എന്തായാലും പോവില്ല അമ്മാതിരി കമ്പിയാണ് ആയിക്കോട്ട് പഴയ തൂക്കുവാലാന്ന് തോന്നും കേട്ടാ അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ മാഞ്ഞിട്ടല്ലോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ എത്ര എപ്പോ എഴുതിയില്ല പേടിപ്പിക്കണമെന്നില്ല ഇത് കടക്കാനെല്ലാം പറ്റൂ കടക്കാൻ പറ്റൂലെങ്കിൽ ഇവര് ക്ലോസ് ആക്കി വെക്കും നീ പേടിക്കാൻ വേണ്ട ധൈര്യത്തിൽ കടന്നോ
നീ എന്നാത്താ മുട്ടിയൊക്കെ എല്ലാം ചെയ്ത് അങ്ങനെ കുട്ടിയൊക്കെയൊന്നും കാര്യമില്ല. അടിപൊളി നല്ല ദുഃഖമല്ലേ. കുലുക്കി നോക്കിയതാണ് പൊട്ടി പോവാന്ന്. ഓ ഇവിടെ ഇരുമ്പാ അവനെ താലേക്ക് നോക്ക്. നീ എന്നാ വിളിക്കുന്ന വേമ്പാ? പക്ഷെ പേടിയൊന്നുമില്ല. ഓ നല്ല കാറ്റുണ്ട്. അതാണ് കേട്ടോ മെയിനായിട്ട് ശ്രീനഗർ ജമ്മു റോഡ് ജമ്മു. അതിപ്പോ ക്ലോസ് ആക്കി ആടെ പണി നടക്കുന്നു. മുകളിൽ നിന്ന് നമ്മള് വിട്ടിനായിരുന്നു. ഇപ്പൊ ആടെ പെട്ട് എല്ലാരും കുറെ ആൾക്കാർ ഇതിലൂട്ട് പോയി. ഇതിലൂട്ട് നമ്മളും പോയി നോക്കുന്നത്. ഏതായാലും വേണ്ട അങ്ങോട്ട് പോണ്ട, വാ മതി, ഇത്രയേ കാണണ്ടോ. അടിപൊളി കമ്പി. ഓ പൊളിയാണ് കേട്ടോ. എന്താ കമ്പി? ഓ താലേക്ക് നല്ല ആഴമുണ്ട്. നല്ല ഐസും വെള്ളമാണ് ഒഴുകി പോകുന്നത്. നമ്മൾ കേറി ഇങ്ങത്തി കുറെ മുകളിലെത്തി നോക്കിയ. ഓ നമ്മൾ കേറി തൂക്കുവാലതാ അങ്ങ അവിടെ ഉണ്ട്. മറ്റേ റോഡ് ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് റസ്സേ. അതാണ് മെയിൻ റോഡ്. എനിക്ക് കയറി പോകാനുണ്ട്. ഇതാണ് റോഡ്, ഫുള്ള് ഓഫ് റോഡാണ്. ടാറ്റർ റോഡായിരുന്നു, ഇപ്പൊ ഓഫ് റോഡായി. കയറി നോക്കാം, നമുക്ക് നേരെ വിടാം. എവിടെ എത്തുന്ന നോക്കാം. നേരത്തെ വിട്ടാ മതി. ഈ റോഡ് എന്തായാലും പോയി നോക്കാം. നമ്മൾ പോണ്ട റോഡാണിത്. ഇത് നോക്കിയ റോഡിന്റെ കോലം. ഇനി അങ്ങോട്ട് അത്രക്കും ഡേഞ്ചർ റോഡാന്നാ പറയുന്നത്. വെള്ളം ഒഴുകി വന്നോണ്ടാന്നു. ഇതിന്റെ മുകളിലൂട്ടേ ഇപ്പം പോണ്ടത്. ഇവിടെ വല്ല കൊക്ക. ഓ പോകാം, എന്താ ചെയ്യാ, വണ്ടി ഉണ്ട്. വന്ന വഴി പണി കിട്ടി. ഫുള്ള് ഓഫ് റോഡാണല്ലോ. ഈ വഴിയാ കയറി പോണ്ടത്. നമുക്ക് കയറിപ്പോയോക്കാ. അതാരല്ലോ ടാങ്കലം പൊട്ടി ഓലെല്ലാം പറയുന്നുണ്ട്. ഇതേപോലത്തെ റോഡ് കാശ്മീരിൽ മാത്രം. വെട്ടി കുത്തുവാളി എടുക്കുന്ന വെറുതെ വന്ന് ഇപ്പം ബസ്സിൽ ഇന്നത്തെ ദിവസം മൊത്തം പോക്കാന്നല്ല. ഏസ് ഇതാണ് കേട്ടോ റോഡ്. ഈ റോഡിൽ മൊത്തം എല്ലാരും പെട്ട്, എല്ലാരും പെട്ട് കേട്ടാ. ഏ
ഈ റോഡുമ്പോട്ട് വന്ന് പെട്ടീന്നായിപ്പോയി. ഓ എല്ലാരും ഇരുട്ട് വന്ന് പെട്ടതാ. കാരണം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ക്ലോസ് ആയോണ്ട് എല്ലാരും ഈ റോഡ് ഉണ്ട് എന്നും പറഞ്ഞിട്ട് വന്നത്. സത്യത്തിൽ മാപ്പിൽ ഈ റോഡ് ഇല്ല. ശരിക്കും മാപ്പിലൊന്നും റോഡേ കാണിക്കുന്നില്ല. കാരണം അവിടെ ബ്ലോക്ക് എന്നല്ല കാണിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ വരെ വന്ന സ്ഥിതിക്ക് എനിക്ക് തിരിച്ചും പോകാൻ കഴിയില്ല. നേരെ പോക്കന്നെ. എല്ലാരും പെട്ടു കേസ്. എല്ലാരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വന്ന വഴിയാ. എല്ലാരും പെട്ടു. ആ വണ്ടി നോക്കി, ആ വണ്ടി പൊട്ടി പൊളിഞ്ഞു. ആ വണ്ടിയിലെ സാധനങ്ങളാ അത്. ആ വണ്ടി പൊട്ടി, അതിന്റെ ടയറും ലീഫെല്ലാം പൊട്ടി തവിട് പൊടിയായി. ये रुका ना कितना होता पहले इतना निकल दो मैं पसीने का दिया अब घर मिलने जगह।
ഫുള്ള് പ്രശ്നമാണ്, നമ്മൾ പോന്നു, മൊത്തം പ്രശ്നം. എനിക്ക് ചിരിയ വരുന്നത്, കരച്ചല് വരുന്നത്, എല്ലാം വരുന്നു റബ്ബേ. എല്ലാരും ആ ജമ്മു ശ്രീനഗർ പോയി രക്ഷപ്പെടാൻ വേണ്ടി വന്നതാണ്. എല്ലാരും പെട്ടിട്ട് സ്വന്തം സ്വന്തം ചൂടാകുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. സ്വന്തം തന്നെ ചീത്ത വിളിക്കുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ റേസ് സൈഡിൽ വലിയ കൊക്കയാണ്, നോക്കിക്കഴിഞ്ഞാൽ തല കറങ്ങും. നമ്മൾ കുന്നു കയറി ഇങ്ങത്തി, കുന്നു കയറി ഇങ്ങത്തി. ഇതൊന്ന് ഡാമാ, കൊളാ, ഇതൊന്നായത് കുന്നിന്റെ മുകളിൽ ഇങ്ങനെ ഒരു ഡാമാ, അടിപൊളി, കൊള്ളാം. ഇത് വലിയൊരു കുന്നിന്റെ മുകളിലാണ് കേട്ടോ, അതൊക്കെ അങ്ങ് താലല വീടുകൾ കാണുന്നുണ്ട്. നമ്മളിപ്പോ നമ്മളും വണ്ടികളുള്ള കുന്നിന്റെ മുകളിലാണ്. വണ്ടിയെല്ലാം താലത്തപ്പോ എന്താവാമോ, വണ്ടിന്റെ പാർട്സെങ്കിലും കിട്ടിയാൽ മതിയെന്ന് കുറക്കെ. എന്നാ നമ്മളൊന്ന്, നല്ല തണുപ്പുണ്ട്. കുന്നിന്റെ മുകളിൽ ഡാം ആദ്യമായിട്ടാണ്. ഡാമല്ല, ഇങ്ങനെ ഐസും വെള്ളം ഒഴുകി വന്നിട്ട് ശേഖരിക്കുന്ന ഒരു സ്ഥലം. പിടി അവസാനം നമ്മൾ ഉദയ്പൂരത്തിലെ. എന്റെ പോന്ന, എന്റെ ജീവിതത്തിൽ ഇതേപോലത്തെ ഒരു റോഡ് മേലോട്ട് ഞാൻ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ല. ഭയങ്കര കച്ചറയായിട്ടുള്ള റോഡും, അത് മാത്രല്ല അപ്പുറം ഇപ്പുറം കുണ്ടുകൂടി വലിയ പോക്കിയും. എന്റെ പൊന്ന, എത്ര കിലോമീറ്റർ! ആ റോഡ് മേലും നമുക്ക് കൊറേ മലയാളീസിനെ കാണാൻ പറ്റി. കൊറേ ആള് ഇതേപോലെ പെട്ടിട്ട് ബൈക്ക് എടുത്തിട്ട് അതിലൂട്ടി ബൈക്കും കാറിലും എടുത്തിട്ട് പോകുന്നുണ്ട്. കാറ് കണ്ടിട്ട്, നമ്മള് ബൈക്ക് കണ്ടിട്ട്. ഓ, അന്നേരം നമ്മളെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. അത്രയേ ഓടിയിട്ടില്ല. നമ്മളിപ്പോ ഏകദേശം 100 കിലോമീറ്ററിൽ കുറവേ ഓടിയിട്ടില്ല ഇന്നത്തെ ദിവസം. ഏതായാലും നമ്മൾ ഇന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. ഫുള്ള് പൊടിയും കച്ചറിയും മണ്ണിൽ കുളിച്ച് നമ്മള്. അന്നേരം എന്തായാലും ഈ വീഡിയോ ഇവിടെ നമ്മൾ നിർത്തുന്നു. അടുത്ത അടിപൊളി വീഡിയോ കിട്ടുമെന്ന് വിചാരിക്കുന്നതാണ്. അന്നേരം എല്ലാവർക്കും ബൈ ബൈ.